നമസ്കാരം. സന്നിധാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ. രാവിലെ 11:50 1:10 മധ്യയുള്ള മീനം രാശി മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ ചടങ്ങുകൾ നടന്നത്. തുടർന്ന് ഇന്ന് രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ 41 ദിവസം നീണ്ട മണ്ഡലകാലത്തിന് പരിസമാപ്തിയാവും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയെ എത്തിച്ച തങ്കഅങ്കി അയ്യപ്പനെ ചാർത്തിയാണ് മണ്ഡലപൂജ ചടങ്ങുകൾ നടന്നത്. ഇന്നലെ തങ്കഅങ്കി ചാർത്തി നടന്ന ദീപാരാധന ദർശിച്ച് ആയിരങ്ങളാണ് നിർവൃതി തേടിയത്. December 22 ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ട തങ്കഅങ്കി ഘോഷയാത്ര ഇന്നലെ വൈകിട്ട് 5:00 ശരംകുത്തിയിലെത്തിയത്. തുടർന്ന് ദേവസ്വം അധികൃതർ സ്വീകരിച്ച വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ സന്നിധാനത്തേക്ക് ആരയിച്ചു. കൊടിമരച്ചുവട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വരവേറ്റു. സോപാനത്തിൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് പേടകം ഏറ്റുവാങ്ങി. ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ അടക്കമുള്ളവർ സന്നിധാനത്തുണ്ടായിരുന്നു. രാത്രി നട അടച്ചു കഴിഞ്ഞാൽ മകരവിളക്ക് ഉത്സവത്തിനായി 30 വൈകിട്ട് 5 വീണ്ടും തുറക്കും. എന്താണ് ഈ തങ്കഅങ്കി? വിഗ്രഹത്തിൽ അണിയിക്കുന്ന ഒരു അലങ്കാരമാണ് തങ്കഅങ്കി. ദേവതയുടെ തിരുമുഖമോ ശരീരം മുഴുവനായ സ്വർണം മുതലായ ലോഹങ്ങളിലോ പഞ്ചലോഹം മുതലായ ലോഹക്കൂട്ടുകളിലോ ആണ് അങ്കികൾ നിർമ്മിക്കുന്നത്. അങ്കിക്കവചം അണിയിക്കുന്നത് പോലെ വിഗ്രഹത്തിൽ ചാർത്തുന്നു. അഭിഷേകത്തിനും ശേഷമാണ് പൊതുവെ അങ്കികൾ ചാർത്തുന്നത്. ഗോളക എന്നും ഇതിനെ വിളിക്കാറുണ്ട്. 1973 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ തിരുമനസ് കൊണ്ടാണ് ശബരിമലയിൽ സ്വാമിക്കായി 451 പവൻ തൂക്കമുള്ള തങ്കഅങ്കി സമർപ്പിച്ചത്. തങ്കഅങ്കിയിൽ ഭഗവാന്റെ തിരുമുഖം, കിരീടം, പീഠം, കൈകൾ, ആഭരണങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. ഇത് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിൽ അണിയിക്കുന്നു. മണ്ഡലപൂജയ്ക്കാണ് ശബരിമല മുകളിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നത്. ആറന്മുളയിൽ സൂക്ഷിക്കുന്ന അങ്കി മണ്ഡലപൂജയ്ക്ക് 2 മുമ്പാണ് അനുഷ്ഠാനത്തിന്റെ പുണ്യവുമായി രഥയാത്രയായി അവിടെ നിന്നും പുറപ്പെടുന്നത്. സ്വാമി ശരണം.